ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് നമ്മൾ ബ്രൊക്കോളി പനീർ സ്റ്റിർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ന്യൂഡിൽസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു 100 ഗ്രാം ബ്രൊക്കോളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 2 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റിർ ഫ്രൈ ചെയ്യുമ്പം കുക്കായിക്കോളും. ഇനി ഇത് കുറച്ച് തണുത്ത വെള്ളത്തിലോട്ടിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു 100 ഗ്രാം പനീർ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ വരുമ്പം 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും 1/4 കപ്പോളം സവോളയും അരിഞ്ഞതും നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയൊന്ന് ചെറുതായി വാടി വരുമ്പോൾ നമുക്കതിലോട്ട് 1/4 കപ്പോളം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ബ്രൊക്കോളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം, നേരത്തെ തിളപ്പിച്ച് വെച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി ഉപ്പ് എല്ലായിടത്തും ഒരേപോലെ പിടിക്കുമ്പം അതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ച് ചേർക്കണം, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് 1/2 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ചേർക്കണം. അതും നമ്മൾ കുരുമുളക് പൊടിയുടെ എരിവനുസരിച്ച് ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂണോളം സോയാ സോസും ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. 1-2 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്ത ശേഷം തുറന്ന് നോക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ന്യൂഡിൽസിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.